എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലൂടെ നമ്മൾ പി എസ് സി ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള നവോത്ഥാനത്തിനെ കുറിച്ച് കേരള നവോത്ഥാന നായകരെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസാണ് കഴിഞ്ഞ ഏഴ് വീഡിയോകളിലായിട്ട് നമ്മൾ ഇരുപത്തി ആറ് നവോത്ഥാന നായകരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് നവോത്ഥാന നായകരെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് പറയുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജനന വർഷവും മരണവർഷവും ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മരിച്ചു അത് രണ്ടും നിങ്ങൾ പ്രത്യേകം ഓർത്തുവയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മരണം അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണന്മൂല എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണന്മൂല എന്ന് പറയുന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ നാമം അയ്യപ്പൻ എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓമനപ്പേര് കുഞ്ഞന് പിള്ള എന്നാണ് അത് രണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ശ്രദ്ധിക്കണം അയ്യപ്പൻ എന്ന യഥാർത്ഥ യഥാർത്ഥനാമം കുഞ്ഞൻപിള്ള എന്ന് പറയുന്നത് ഓമന പേര് ഷൺമുഖദാസൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചതാണ് സന്യാസം സ്വീകരിക്കാനായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ അപ്പോൾ ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർവ രാജ എന്നാണ് രാജ സർവ്വ രാജൻ എന്നൊക്കെ ജനങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ് അപ്പോൾ ഈ മൂന്ന് പേരുകൾ നിങ്ങൾ യഥാർത്ഥ നാമം അയ്യപ്പൻ ഷൺമുഖദാസൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു ശ്രീ ഭട്ടാരകൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു സർവ രാജ എന്ന അദ്ദേഹത്തെ ജനങ്ങൾ വിശേഷിപ്പിച്ചു കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പിസ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ് ഇനി ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിശേഷിപ്പിച്ചത് ചട്ടമ്പി ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ഇത് ഓർത്തുവെക്കുക വർഷവും കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കണ്ടത് ഇനി അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ അദ്ദേഹം സിദ്ധ ഔഷധത്തിൽ എക്സ്പേർട്ടായിരുന്നു അപ്പോൾ അത് ഓർത്തു ഓർത്തുവെക്കണം സിദ്ധ മെഡിസിനിൽ ചട്ടമ്പി സ്വാമികൾ എക്സ്പേർട്ടായിരുന്നു എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മരണം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല എന്ന സ്ഥലത്താണ് യഥാർത്ഥ നാമം അയ്യപ്പൻ ഓമന പേര് കുഞ്ഞൻപിള്ള ഷൺമുഖദാസൻ എന്ന പേര് അറിയപ്പെടുന്നു ശ്രീ ഭട്ടാരകൻ എന്ന പേരിലും അറിയപ്പെടുന്നു ജനങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർവ്വവിദ്യാധിരാജൻ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പിസ്വാമികളെയാണ് അദ്ദേഹം സിദ്ധ ഔഷധത്തിൽ സിദ്ധ മെഡിസിനൽ എക്സ്പേർട്ടായിരുന്നു തീർത്ഥപാദ മതം ചട്ടമ്പിസ്വാമികൾ രൂപീകരിച്ചതാണ് തീർത്ഥപാദ മതം കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മനയിൽ അദ്ദേഹം സമാധിയായി പന്മന ആശ്രമം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട ആശ്രമമാണ് പന്മന ആശ്രമം കൊല്ലം ജില്ലയിലാണത് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് സേതുലക്ഷ്മി ബായി ആണ് സേതുലക്ഷ്മി ബായിക്ക് മൃഗബലി നിരോധിക്കാൻ പ്രേരണയായത് ചട്ടമ്പി സ്വാമികളാണ് സേതുലക്ഷ്മി ബായി ക്ഷേത്രത്തിൽ മൃഗബലി നിരോധിച്ചു അതിന് പ്രേരണയായത് ചട്ടമ്പി സ്വാമികളാണ് അതും നിങ്ങൾ ഓർത്തു ചട്ടമ്പി സ്വാമികൾ ഹടയോഗം കരസ്ഥമാക്കിയത് തൈക്കാട് അയ്യ ഗുരുവിൽ നിന്നാണ് അതും ഓർത്തു ഓർത്തുവയ്ക്കുക ഹടയോഗം കരസ്ഥമാക്കിയത് തൈക്കാട് അയ്യ ഗുരുവിൽ നിന്നാണ് ഇനി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നോക്കാം ക്രിസ്തു നിരൂപണം ക്രിസ്തു മതചേതനം ആദിഭാഷ ജീവിതകാരുണ്യ നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി പ്രാചീന മലയാളം ഇങ്ങനെ ആറ് പുസ്തകങ്ങൾ പ്രത്യേകം ഓർത്തു ഓർത്തുവയ്ക്കുക ക്രിസ്തു നിരൂപണം ക്രിസ്തു മതചേതനം ആദിഭാഷ ജീവിതകാരുണ്യ നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി പ്രാചീന മലയാളം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ് പുസ്തകത്തിനുള്ള പേര് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ക്രിസ്തു മതനിരൂപണം ക്രിസ്തു മതചേതനം ആദിഭാഷ ജീവിതകാരുണ്യ നിരൂപണം അദ്വൈതചിന്താ പദ്ധതി പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് വേദാധികാര നിരൂപണം അഹിംസയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം ഏത് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വേദാധികാര നിരൂപണമാണ് അഹിംസയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം അത് പ്രത്യേകം ഓർത്തുവെക്കുക വേദാധികാര നിരൂപണം അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തീർത്ഥപാദ മതം അദ്ദേഹം സ്ഥാപിച്ചു കൊല്ലം ജില്ലയിലെ പന്മനാശ്രമത്തിൽ അദ്ദേഹം സമാധിയായി ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിക്കാൻ സേതുലക്ഷ്മിബായിക്ക് പ്രേരണയായത് ചട്ടമ്പി സ്വാമികളാണ് അദ്ദേഹം ഹടയോഗം കരസ്ഥമാക്കിയത് തൈക്കാട് അയ്യ ഗുരുവിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ക്രിസ്തു മതനിരൂപണം ക്രിസ്തു ആദിഭാഷ ജീവിത കാരുണ്യ നിരൂപണം അദ്വൈതചിന്താ പദ്ധതി പ്രാചീന മലയാളം അഹിംസയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് വേദാധികാര നിരൂപണം അപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് കൃത്യമായിട്ടും മനസ്സിലാക്കി വയ്ക്കുക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെക്കുറിച്ചാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി സ്ഥാനമേൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി സ്ഥാനമേൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തി അദ്ദേഹത്തെ നാട് കടത്തിയ ദിവാൻ പി രാജഗോപാലാചാര്യാണ് അത് പ്രത്യേകം ഓർത്തുവയ്ക്കുക സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരിയാണ് രാജഗോപാലാചാരിയെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം സ്വദേശാഭിമാനി പത്രത്തിൽ എഴുതിയതിൻ്റെ പേരിലാണ് ഈ പത്രം അടച്ചുപൂട്ടുകയും അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തത് അന്താരാഷ്ട്ര വാർത്തകൾക്ക് വേണ്ടി റോയിറ്റേഴ്സുമായി ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ പത്രവും സ്വദേശാഭിമാനിയാണ് അന്താരാഷ്ട്ര വാർത്തകൾക്ക് വേണ്ടി റോയിറ്റേഴ്സുമായി ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ പത്രം സ്വദേശാഭിമാനിയാണ് സ്വദേശാഭിമാനി പത്രത്തിൽ രാമകൃഷ്ണപിള്ള എഴുതിയ ഒരു ലേഖനമാണ് ഒരു ലക്ഷം രൂപ അതും ഒരു ക്വസ്റ്റ്യനാണ് ഒരു ലക്ഷം രൂപ എന്ന് പറയുന്ന ലേഖനം ഏത് പത്രത്തിൽ വന്നതാണ് സ്വദേശാഭിമാനി പത്രത്തിലാണ് ആ ലേഖനം വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം മരണപ്പെട്ടു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിലാണ് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടി അദ്ദേഹത്തെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തി അദ്ദേഹത്തിനെ നാട് കടത്തിയ ദിവാൻ പി രാജഗോപാലാചാര്യാണ് റോയിറ്റേഴ്സുമായി ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ പത്രം സ്വദേശാഭിമാനിയാണ് ഒരു ലക്ഷം രൂപ എന്ന ലേഖനം സ്വദേശാഭിമാനി പത്രത്തിൽ രാമകൃഷ്ണപിള്ള എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം മരണപ്പെട്ടു കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് കേരളൻ എന്നറിയപ്പെട്ടിരുന്നതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കേരളൻ എന്നൊരു പത്രം അദ്ദേഹം പുറത്തിറക്കിയിരുന്നു അതിനു ശേഷമാണ് കേരളൻ എന്ന തോലിക നാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം പുറത്തിറക്കിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ശാരദ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം പുറത്തിറക്കിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ശാരദ കേരളൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയാണ് ശാരദ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് വ്യാഴവട്ട സ്മരണകൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് വ്യാഴവട്ട സ്മരണകൾ അത് അതെഴുതിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയാണ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് സ്വദേശാഭിമാനി അഭിമാനി കെ രാമകൃഷ്ണപ്പിള്ളിയുടെ ജീവചരിത്രം വ്യാഴവട്ട സ്മരണകൾ അത് എഴുതിയത് കല്യാണിക്കുട്ടിയമ്മ പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് കേരള ഭാഷോൽപത്തി കേരള ഭാഷോൽപത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കാറൽ മാർക്സ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സോക്രട്ടീസ് എന്നിവരെക്കുറിച്ചൊക്കെ മലയാളത്തിൽ പുസ്തകം എഴുതിയത് ആദ്യമായി മലയാളത്തിൽ പുസ്തകം എഴുതിയത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളിയാണ് മഹാത്മാഗാന്ധി കാറൽ മാർക്സ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സോക്രട്ടീസ് എന്നിവരെക്കുറിച്ചൊക്കെ മഹാ മലയാളത്തിൽ പുസ്തകം എഴുതിയത് രാമകൃഷ്ണപിള്ളയാണ് അതും ഓർത്തുവെക്കുക ഇതൊക്കെ അവരുടെ ജീവചരിത്രമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കാറൽ മാർക്സ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സോക്രട്ടീസ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ ഓർത്തുവയ്ക്കുക കേരളൻ എന്ന തൂലികാനാമം ശാരദ എന്ന പ്രസിദ്ധീകരണം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകിടത്തൽ ജീവചരിത്രമാണ് വ്യാഴവട്ട സ്മരണകൾ അതെഴുതിയത് കല്യാണിക്കുട്ടിയമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കേരള ഭാഷോല്പത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് മഹാത്മാഗാന്ധി കാറൽ മാക്സ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സോക്രട്ടീസ് എന്നിവരുടെയൊക്കെ പേരിൽ പുസ്തകം എഴുതിയത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് നവോത്ഥാന നായകരെക്കുറിച്ചാണ് പഠിച്ചത് കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം